അസ്സലാമു അലൈക്കും ആൻഡ് ഹൈ എവ്രിവൺ, വെൽക്കം ബാക്ക്. എന്നെ നമ്മൾ പിന്നെ ഒരു അടിപൊളി ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ നല്ല ഒരു അടിപൊളി ക്രീമി ആയിട്ടുള്ള ഒരു കസ്റ്റേർഡിൻ്റെ റെസിപ്പിയും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും, പക്ഷേ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക. ഇനി നമ്മൾ അന്ന് വീഡിയോയിലോട്ട് പോവാം. എപ്പോഴാ ഞാൻ ഇവിടെ കസ്റ്റേർഡ് ചെയ്യാൻ വേണ്ടി ഒരു സോസ് പാൻ എടുത്തിരിക്കുക. ഇതിലൊരു ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു കസ്റ്റേർഡിൻ്റെ പൗഡർ സോസ് പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഈ കസ്റ്റേർഡ് പൗഡറും ഈ എന്താ പറയുക, ഈ കസ്റ്റേർഡ് പൗഡർ നല്ലോണം ഒന്ന് ഈ വാട്ടറിൽ ഡിസോൾവ് ആയി കിട്ടുന്നത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലംസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോഴും ഞാൻ പറയുക, ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല, ഗ്യാസ് ഓഫിലാണ്. ഇപ്പോൾ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കൈവിടാതെ അന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് എന്താ പറയുക, ലംസ് പോലെ ഫോം ആവും, പിന്നെ കട്ട പോലെ ഫോം ആവുമല്ലോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവത്തില്ല, അതിൽ ഇത്തിരി കോൺഷ്യസ് ആയിരിക്കണം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പിയാണ് കേട്ടോ. ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നാൽ ഈസി ആയിട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കസ്റ്റേർഡ്, ക്രീമി ആയിട്ടുള്ള ഒരു കസ്റ്റേർഡ് റെസിപ്പിയാണ്. ഒരു നമ്മൾ 2 to 3 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇത് ഈ ഒരു കസ്റ്റേർഡ് പൗഡർ കുക്കായി കിട്ടും. അതൊരു ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതായിപ്പോൾ ഒരു 2 to 3 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറുതായിട്ട് എന്താ പറയുക, കട്ട പോലെ ഫോം ആവുന്നുണ്ടല്ലോ. ഈ സ്റ്റേജിൽ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇതായിപ്പോൾ ഇത് നല്ലോണം കസ്റ്റേർഡ് പൗഡറൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സ്റ്റേജിൽ നമുക്ക് ആവശ്യമുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. അത് നമ്മളുടെ മധുരം അനുസരിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഷുഗർ ഇടുമ്പോൾ നല്ലോണം ഡിസോൾവ് ആയി കിട്ടുന്ന ആ ഒരു സ്റ്റേജ് വരുമല്ലോ, അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കാണുമ്പോൾ അറിയാമല്ലോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഷുഗറൊക്കെ ഇടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് ഡിസോൾവ് ആയി വരും. അതൊരെന്ന് ജസ്റ്റ് മിക്സാക്കി എടുക്കുക. ഇതായിപ്പോൾ നല്ലോണം ഡിസോൾവ് ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഞാനൊരു എന്താ പറയുക, ഒരു 2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. എന്താ പറയുക, കോൾഡ് മിൽക്കല്ല, നോർമലായിട്ട് തിളപ്പിച്ച് വെച്ച ആ ഒരു പാലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. ഈ കസ്റ്റേർഡിൻ്റെ മിക്സും ഈ പാലിൽ നല്ലോണം കമ്പൈനായി കിട്ടുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊക്കെ ഈസി ആയിട്ട് തന്നെ ഡിസോൾവ് ആയി വരും. ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു 2 to 3 സെക്കൻഡിന് വേണ്ടി കൈവിടാതെ ഇങ്ങനെ മിക്സാക്കി എടുക്കുക. ഇതായിപ്പോൾ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി പറയുമ്പോൾ ഇപ്പോൾ ലൂസാണ്. ഒരു 2 to 3 മിനിറ്റ് വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ വരും. പിന്നെ ഇതൊക്കെ ഓപ്ഷണലാണ്. ഞാൻ ഇതിൽ ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. നല്ല ഒരു ഫ്ലേവർ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. ഇതും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം.
ഇതിപ്പോൾ ഏകദേശം നല്ല ഒരു ക്രീം കൺസിസ്റ്റൻസി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. കാണുമ്പോൾ അറിയാമല്ലോ. ഈ ഇതിൻ്റെ എക്സാക്ട് കൺസിസ്റ്റൻസി പറയുമ്പോൾ, ഇങ്ങനെ സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ നമ്മളൊരു ലൈൻ ഇടുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഈ എന്താ പറയുക, ആ ഒരു ലൈൻ കിട്ടണം, നല്ലോണം ഈ സ്പൂൺ കവറാവണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇപ്പോൾ ഏകദേശമായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് നല്ല ചൂടാണ് കേട്ടോ. ഇത് നല്ല ഒരു റൂം ടെമ്പറേച്ചറിൽ തണുത്ത് കിട്ടുന്നവരെ അന്ന് വെയിറ്റ് ചെയ്യാം. ഇനി കസ്റ്റേർഡ് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, സൈഡാക്കാം. ഇനി ഇതിൽ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നമ്മൾ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ ആയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ വീട്ടിൽ എന്ത് അവൈലബിൾ ഉണ്ട് അതാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ ബനാന വെച്ചിരിക്കുക, അത് കട്ട് ചെയ്തിടാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ ബനാന എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ല ഒരു എന്താ പറയുക, സ്ലൈസായിട്ട് കട്ട് ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ ആപ്പിൾ, ഓറഞ്ച് അല്ലെങ്കിൽ ഗ്രേപ്പ്, ഏത് ഫ്രൂട്ടായാലും ചേർക്കാം. എല്ലാം നല്ല അടിപൊളി കോംബോ ആണ് ഈ കസ്റ്റർഡ് ഇടുമ്പോൾ. പക്ഷേ ഇന്ന് ഫ്രൂട്ട്സ് ഒന്നും അവൈലബിൾ ഇല്ല, അതുകൊണ്ട് സിമ്പിളായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. പറഞ്ഞ പോലെ ഇത് പ്ലെയിൻ ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിടുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഫ്ലേവർ കിട്ടും, അതിനു വേണ്ടിയാണ്. അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതായപ്പോൾ ഞാൻ ബനാനാസ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തോനെ വലുപ്പത്തിലും ഇല്ല, എന്നാലും ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിരിക്കുക. ഇതാ ഇവിടെ കസ്റ്റേർഡൊക്കെ ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബനാന പീസസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇതായപ്പോൾ നല്ലോണം എന്താ പറയുക, മിക്സായി വന്നിട്ടുണ്ട്. തണുത്തപ്പോൾ കുറച്ചുകൂടി നല്ല ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. കാണുമ്പോൾ അറിയാമല്ലോ. ഇനി നമ്മൾ ഇതൊരു വേറെ പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നല്ലോണം തണുപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഇതിൽ തന്നെ ഇട്ട കുഴപ്പമില്ല, എന്നാലും ഞാൻ വേറെ ഒരു ബോളിൽ ട്രാൻസ്ഫർ ചെയ്യുക. ഇത് ഞാൻ ഏകദേശം ഒരു എന്താ പറയുക, കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു 3-4 ബോൾസ് വരെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി എടുത്താൽ മതി. കസ്റ്റേർഡ് പൗഡറും മിൽക്കൊക്കെ ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി ആയി എടുക്കുമ്പോൾ കുറച്ചുകൂടി എക്സ്ട്രാ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും. ഇത് നല്ലോണം തണുപ്പിക്കണം. ഒന്ന് എന്താ പറയുക, ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിലില്ല, ഫ്രിഡ്ജിലാണ്, നോട്ട് ദി പോയിൻറ്റ്. അപ്പോൾ ഫ്രീസറിൽ വെക്കുമ്പോൾ എന്താ പറയുക, കട്ട പോലെ ഫോമാവും, അത് അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയുടെ മസാല എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിരിക്കുക. അതിൽ ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അന്ന് ഓയിലൊക്കെ നല്ലോണം ചൂടായി കിട്ടിയ ശേഷം ഇതിൽ ഒരു 2 ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ബാക്കിയുള്ള ഹോൾ സ്പൈസസ്, ഗരം മസാല ഒക്കെ ചേർക്കാം. എന്താ പറയുക, 2 പട്ട, ക്രാമ്പ്, 1 സ്റ്റാർ അനീസ്, 2 ഏലക്ക, 2 ക്രാമ്പ്, പിന്നെ പട്ട, എല്ലാം പറഞ്ഞല്ലോ. അത് തന്നെ ഏകദേശം എല്ലാ ഹോൾ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഒരു 2 സെക്കൻഡിന് വേണ്ടി ജസ്റ്റ് ഒന്ന് വാറ്റാം.
ഇതായിപ്പോൾ ഹോൾ സ്പൈസസൊക്കെ ജസ്റ്റ് ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു 2 സെക്കൻഡ് വെക്കുന്നത്. എന്നിട്ട് ഇതിലൊരു 3 പച്ചമുളകും പിന്നെ ഒരു 4 മീഡിയം സൈസ് സവാല ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാല നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല ഒരു പിങ്കി ഷെയ്ഡ് കിട്ടുന്നവരെ ഒന്ന് ജസ്റ്റ് നല്ലോണം വഴറ്റിയെടുക്കുക. അതൊരൊന്ന് എന്താ പറയുക, ഈ ഒരു മെയിൻ പ്രോസസ്സ് ഈ ഓണിയനിലാണ് നല്ലോണം കുക്കാവുന്നത്. ഇതായിപ്പോൾ ഏകദേശം പിങ്കി ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ സ്റ്റേജിൽ നമ്മൾ ഫ്രഷായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഏകദേശം ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പച്ചമനം മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതായിപ്പോൾ ഏകദേശം നല്ലോണം എന്താ പറയുക, ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നല്ലോണം ഈ ഓയിലിൽ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി പീസസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഏകദേശം ഞാൻ ഒരു 5 വലിയ തക്കാളി എടുത്തിരിക്കുക. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുക. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ഓണിയനും ഈ ടൊമാറ്റോയും നല്ല ഒരു മാഷ് കൺസിസ്റ്റൻസി ആവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതായിപ്പോൾ ഏകദേശം 5 to 7 മിനിറ്റ്സ് ആയിട്ടുണ്ട് ഈ ടൊമാറ്റോ ഒക്കെ നല്ലോണം മാഷായി കുക്കായി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ മസാല ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മസാല ഐറ്റംസ് ഇത്രയേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ മസാലസൊക്കെ ഈ ഓയിലിൽ നല്ലോണം ഒരു 2 to 3 സെക്കൻഡ് വരെ ഈ മസാലസൊക്കെ ഈ ഓണിയനിൽ ടൊമാറ്റോ ഒക്കെ നല്ലോണം പിടിച്ചു വരുന്നവരെ അന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഈ സ്റ്റേജിൽ നമ്മൾ എന്താ പറയുക, ഏകദേശം കുറച്ച് എക്സ്ട്രാ ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഹാൻഡ് ഫുൾ ഓഫ് ആയിട്ട് മല്ലി ഇലയും ആ ഒരു ഈക്വൽ ക്വാണ്ടിറ്റിയിൽ തന്നെ പുതിന ഇലയും എടുത്തിരിക്കുക. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നല്ലോണം മിക്സാക്കി എടുക്കുക. ഇത് സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ, ഇതിൻ്റെ 2 ഫ്ലേവർ അടിപൊളിയാണ് ബിരിയാണിയിൽ. എന്നിട്ട് ഇതിൽ ഒരു വലിയ സൈസ് ലെമണിൻ്റെ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു ലെമൺ എടുത്തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചൊക്കെ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിൽ ഞാൻ ഒരു 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബിരിയാണിയിൽ നല്ല ഒരു ഫ്ലേവറാണ് കേട്ടോ. ബീഫൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയാണ് ചേർക്കുന്നത്. അത്ര കൂടി ചേർത്തിട്ട് എല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഒരു 2 to 3 മിനിറ്റ് വരെ നല്ലോണം ഈ മസാലസൊക്കെ പിടിച്ച് വരട്ടെ. എന്നിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് ബീഫ് ചേർത്ത് കൊടുക്കാം. സോറി, ഇതിൻ്റെ മുന്നേ ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, അത് വിട്ടുപോയി. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് എന്താ പറയുക, 2 to 3 സെക്കൻഡ് വരെ ഈ മസാലസ് ഒന്ന് കുക്കാക്കി എടുക്കുക.
ഇതിപ്പോൾ മസാലാസ് ഒക്കെ നല്ലോണം കുക്കായി വരുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് പീസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ബീഫിൻ്റെ പകരം ചിക്കൻ വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ മട്ടൻ വേണമെങ്കിലും എടുക്കാം, അതൊക്കെ നമ്മളുടെ വിഷ് പോലെയാണ്. പക്ഷേ ഇന്ന് ഞാൻ ബീഫ് വെച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ മസാലാസ് തന്നെയാണ് കേട്ടോ എല്ലാത്തിനും നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി മസാല ആണ്. എല്ലാ ബിരിയാണിക്കും ഏറ്റവും ടേസ്റ്റായിട്ടുള്ള ഒരു മസാല ആണ്. ഈസി അല്ലേ, ഈസി ആയിട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക. ഈ ബീഫ് പീസസൊക്കെ മസാലാസിൽ നല്ലോണം കോട്ടായി വരണം. ഇതുവരെ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഈ ടൊമാറ്റോയിലിരുന്ന് പിന്നെ തൈരിലിരുന്നൊക്കെ നല്ലോണം വാട്ടർ കണ്ടൻറ്റ് റിലീസ് ആവും. അതുകൊണ്ട് തന്നെ ഞാൻ വാട്ടർ ഒന്നും ചേർത്തില്ല. എന്നിട്ടും കുറേ വാട്ടർ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ എല്ലാം കൂടി മിക്സൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റേജിൽ നമുക്ക് സോൾട്ടൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു 3-4 whistle വരുന്നവരെ ഒന്ന് നല്ലോണം പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ക്ലിപ്സൊക്കെ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി, ഓൺ ആക്കിയില്ലായിരുന്നു, സോറി. ഇത് പ്ലെയിൻ റൈസ് ആണ്, നമ്മൾ പ്രിപ്പയർ ചെയ്യത്തില്ലയോ ആ ഒരു പ്ലെയിൻ റൈസ് തന്നെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഗ്രേവിയിൽ ഒരു 3-4 whistle വരുന്നവരെ പ്രഷർ കുക്ക് ചെയ്തിട്ട് ആ ഗ്രേവി കൂടി ഈ പ്ലെയിൻ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസിൻ്റെ മുകളിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. നല്ലോണം വേണ്ട ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വൈറ്റ് കളറും കാണട്ടെ, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ബിരിയാണിയിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ടല്ലോ. ഇതൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് ബിരിയാണിയാണ്. അപ്പോൾ ഇത് ഇച്ചിരിയൊക്കെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇതൊരു 10 minutes ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ നമ്മളുടെ സൂപ്പർ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ക്ലിപ്സൊക്കെ എടുക്കാൻ വിട്ടുപോയി, സോറി. ഇനി നമ്മൾ ഡെസേർട്ട് സെർവ് ചെയ്യാനുള്ള ടൈമാണ്. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഒരു നല്ല കോമ്പിനേഷൻ അല്ലേ ഡെസേർട്ടൊക്കെ കഴിക്കാൻ. അപ്പോൾ ഏകദേശം ഞാൻ ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ നല്ല ഒരു തിക് ക്രീമി കൺസിസ്റ്റൻസിയിൽ ആണ് ഈ കസ്റ്റേർഡ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലോണം മിക്സാക്കി എടുത്തിട്ട് ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലോപ്പ് ആവാത്ത ഒരു ഡെസേർട്ട് ഐറ്റമാണ്. എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ കമൻസിൽ അറിയിക്കൂ. ഇൻഷാല്ലാ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് റെസിപ്പി അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് വ്ളോഗായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാണാം. ആൻറ്റിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ.